ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജൂലൈ 23 നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യയുടെ 48-ാം ജന്മദിനം. രാത്രി 12 മണിക്ക് തന്നെ സോഷ്യൽ മീഡിയ ഒന്ന് കുലുക്കിക്കൊണ്ടാണ് ജന്മദിനത്തിന് തുടക്കമായത്. കങ്കുഴിയുടെ ഗ്ലിംസ് മാത്രമല്ല, സൂര്യ 43, വാടിവാസൽ എന്നീ സിനിമകളുടെ അപ്ഡേറ്റും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നടുപ്പിൻ നായകന് ആദ്യം തന്നെ നമ്മുടെ ചാനലിൻ്റെ വക 1000 ജന്മദിനാശംസകൾ. സൂര്യ ശിവ കോംബോയുടെ ഫാന്റസി പീരീഡ് ആക്ഷൻ 3D സിനിമയാണ് കങ്കുവ. 200 കോടിക്കടുത്ത് മുതൽ മുടക്കിൽ വരുന്ന സിനിമയുടെ ഒഫീഷ്യൽ ഗ്ലിംസ് വീഡിയോ പറഞ്ഞതുപോലെ തന്നെ 12-1 പുറത്തു വന്നിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയ മുഴുവൻ കത്തി നിൽക്കുകയാണ് കങ്കുഴിയുടെ ഗ്ലിംസ്. എനിക്ക് വളരെ നന്നായിട്ട് തന്നെയാണ് ഗ്ലിംസ് വീഡിയോ ആദ്യം കണ്ടപ്പോൾ തന്നെ അനുഭവപ്പെട്ടത്. വിഷ്വൽസ് ആയാലും BGM ആയാലും കളർ ഗ്രേഡിംഗ് ആയാലും എല്ലാം സിനിമയുടെ ജേണറിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിലെ 2-3 ഷോട്ടുകൾ മാത്രമാണ് സിനിമയിലുള്ളത്. VFX പോലെ ഡാർക്കായി കാണിച്ച സീനുകളെല്ലാം ജസ്റ്റ് പ്രൊമോയ്ക്ക് വേണ്ടി മാത്രം എടുത്തതാണ്. അതുകൊണ്ട് തന്നെ കുറേ പേര് ഈ ഗ്ലിംസ് വീഡിയോ കണ്ടിട്ട് കുറ്റം പറയുന്നത് കണ്ടു. അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് വെറുമൊരു ഗ്ലിംസ് വീഡിയോ മാത്രമാണെന്നാണ്. സൂര്യയെ കാട്ടിലൂടെ ഓടുമ്പോൾ കാണിക്കുന്ന സീനുകളും ആ ക്ലോസപ്പ് ഷോട്ടും മാത്രമാണ് ആകെ സിനിമയിലുള്ളത്. അത് ടീം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ശിവയിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിച്ചതിലും നന്നായി തന്നെ വീഡിയോ വന്നിട്ടുണ്ട്. കാരണം ശിവ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ലാർജ് സ്കെയിൽ മൂവി അതും ഈ ജേണറിലൊക്കെ ചെയ്യുന്നത്. അതും 4 വർഷത്തോളമായിട്ട് എഴുതിയുണ്ടാക്കിയ തിരക്കഥയാണ് ചിത്രത്തിൻ്റേത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗത്തെയാണ് ഫിക്ഷനും കൂടി ചേർത്ത് ശിവ സിനിമയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സൂര്യയുടെ ലുക്കൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. കങ്കുവ എന്ന ക്യാരക്ടറായാണ് സൂര്യ സിനിമയിലെത്തുക. നാട്ടിലെ ആളുകളെല്ലാം കങ്കുവയെ നമ്മ കങ്ക എന്നും കങ്ക എന്നുമൊക്കെ വളരെ ആദരവോടെ വിളിക്കുന്നുണ്ട്. കങ്കുവയ്ക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനുമൊക്കെ വലിയൊരു സംഭവമാണെന്നും കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കങ്കുവയാണ് അവരുടെ ഒരേ ഒരു നേതാവ്. ആർക്കും തകർക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ കാട്ടുന്ന വീരൻ, പുലിനഖങ്ങളുടെ മാലയും അണിഞ്ഞ ഒരു മാവീരൻ, ഞങ്ങളെ കാക്കും വീരൻ ഇവൻ, എന്തു ചെയ്യാനും മടിയില്ലാത്തവൻ, എങ്ങനെയാണ് കങ്കുവയെ വളരെ സംഭവമായിട്ട് കാണിക്കുന്നത്. സൂര്യയെ റോളക്സിന് ശേഷം ഒന്നുകൂടി ഡെവിലിഷായി കാണാൻ കങ്കുവയിലൂടെ സാധിക്കുമെന്നതിൽ സംശയമില്ല. കാരണം ആ കാട്ടിലൂടെ മുഖംമൂടി അണിഞ്ഞ് ഓടുന്നതായാലും ലാസ്റ്റിലുള്ള മുഖംമൂടി അഴിച്ചുകൊണ്ടുള്ള ക്ലോസപ്പ് ഷോട്ടായാലും എല്ലാം ഒരു അന്യായ ഫീലാണ് സമ്മാനിച്ചത്. DSP ആ BGM കൂടിയായപ്പോൾ മൊത്തത്തിൽ സംഭവം തീയായിട്ടുണ്ട്. മിക്കവാറും ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ തന്നെയായിരിക്കും കങ്കുവ എന്നത്. ഇത് മാത്രമല്ല, പാസ്റ്റും പ്രസന്റും ഉള്ളതിനാൽ വ്യത്യസ്ത ലുക്കിൽ തന്നെ സിനിമയിൽ സൂര്യ എത്തുന്നുണ്ട്. സൂര്യയുടെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്തെന്ന് കാണിക്കുന്ന സിനിമ കൂടിയായിരിക്കും കങ്കുവ. സിനിമ എങ്ങനെയാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അതിന്റെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തെടുക്കുന്ന നടനാണ് സൂര്യ. സോ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കങ്കുവയിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. 2024 തുടക്കത്തിൽ തിയേറ്ററിലെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോഴും കൊടൈക്കനാലിലെ കാടിനുള്ളിൽ നടന്നു വരികയാണ്. പീരീഡ് ഭാഗങ്ങൾ മാത്രമാണ് ഇനി ഷൂട്ട് ചെയ്യാനായി ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം ഇതിനോടകം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ അതും 3D കങ്കുവ സമ്മാനിക്കട്ടെ. അപ്പോൾ കങ്കുവയുടെ ഗ്ലിംസ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.